വിശദാംശങ്ങളിലേക്ക് പോകാം. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കൈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ മരണം 292 107 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും 200 പേരെ കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം 4 തുടരുന്നു. മുണ്ടക്കൈ ചുരൽമല ഭാഗത്ത് 40 ടീമുകളിൽ തെരച്ചിൽ മേഖലയെ 6 സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടരുന്നു. രക്ഷാദൌത്യത്തിന്റെ 4 ദുരന്തഭൂമിയിൽ നിന്നും റിയാസ് കെ മാർ ചേരുന്നു. റിയാസ് ഇത് 4 ദിവസമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇനി ആ പ്രദേശത്ത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് ജീവനുള്ളവരെയെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ജീവനറ്റുപോയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എങ്ങനെയാണ് 4 തുടക്കം കുറിക്കുക തെരച്ചിൽ രക്ഷാപ്രവർത്തനം? ദിനത്തിലെ തെരച്ചിൽ തുടരാനായി രക്ഷാപ്രവർത്തകർ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. NDRFന്റെ സംഘം, സൈന്യം, ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ വിവിധ വാഹനങ്ങളിലായി ഈ ദൗത്യ സ്ഥലത്തേക്ക്, ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കുകയാണ്. അത് KSRTC ബസ്സിലുണ്ട്, മറ്റ് വാഹനങ്ങളിലുണ്ട്, സർക്കാർ വാഹനങ്ങളുണ്ട്, ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് 25 ആംബുലൻസുകളാണ് ഓരോ ദിവസവും ഈ മുണ്ടക്കൈയിലേക്ക് കടത്തിവിടുക, ബെയിലി പാലത്തിന്റെ കൂടെ കടത്തിവിടുക. ഇന്ന് 6 സെക്ടറുകളായാണ് തെരച്ചിൽ നടക്കുന്നത്. മുണ്ടക്കൈ ചുരൽ മേഖലയിലാണ് ഇങ്ങനെ 6 സെക്ടറുകളായി ഈ ഒരു ദൗത്യം നടക്കുന്നത്. അതിൽ തന്നെ 40 അംഗങ്ങളാണ് ഉണ്ടാവുക. 40 ടീമുകളാണ് 6 സെക്ടറുകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തുന്നത്. ഈ ഓരോ ടീമിലും 3 നാട്ടുകാരുണ്ടാകും, ഒരു വനംവകുപ്പ് ജീവനക്കാരുണ്ടാകും. നാട്ടുകാരെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് കാരണം ഈ നാട്ടുകാർ ഇതേക്കുറിച്ച് കൃത്യമായി ഈ ഭൂപ്രകൃതിയെ കുറിച്ച് അറിവുള്ളവരാണ്. ഒപ്പം വനംവകുപ്പ് ജീവനക്കാർ ഉണ്ട്. ചാലിയാർ കേന്ദ്രീകരിച്ചും ഒരേ സമയം 3 രീതിയിൽ തെരച്ചിൽ തുടരും. ഈ ഒരു ദുരന്ത ഭൂമിയിൽ അഷ്ടമലയും 6 ചേർന്നതാണ് ഒരു സോൺ. 2 സോൺ ദുരന്ത ഭൂമിയായിട്ടുള്ള മുണ്ടക്കൈയാണ്. മറ്റൊന്ന് ഇതിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരി മട്ടമാണ് മറ്റൊരു സോൺ എന്ന് പറയുന്നത്. വെള്ളാർമല വില്ലേജ് റോഡാണ് 4. വെള്ളാർമല വില്ലേജ് റോഡ് അവിടെ നിന്ന് മാത്രം ഇതുവരെ 39 മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ മലവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്കിൽ ഈയിടയ്ക്ക് നിരവധി മൃതദേഹങ്ങൾ വന്ന് പതിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങൾ തകർന്ന് അതിനിടയിൽപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ GVHSS വെള്ളാർമല, അതാണ് 5 സോൺ. ഈ ഒരു പ്രകൃതി ദുരന്തം അത് ഈ ചൂരൽമല ടൗണിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തിയത് വെള്ളാർമല GVHSS സ്കൂൾ കെട്ടിടം തന്നെയാണ്. കാരണം അവിടേക്ക് മരങ്ങളും പാറക്കെട്ടുകളും വന്ന് പതിക്കുകയായിരുന്നു. സ്കൂൾ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പോലും അതിന്റെ അപ്പുറത്തേക്ക്, ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗത്തേക്ക് അത് ഈ മലവെള്ളപ്പാച്ചിൽ വരാതെ തടഞ്ഞു നിർത്താൻ അതിന് സാധിച്ചു എന്നുള്ളതാണ്. 6 സോൺ എന്ന് പറയുന്നത് പുഴയുടെ അടിവാരമാണ്. പുഴയുടെ അടിവാരത്തെ കൂടി ഇന്ന്, അതായത് ചൂരൽമല ടൗണോട് ചേർന്ന പുഴയുടെ അടിവാരത്ത് കൂടി ഇന്ന് തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ തെരച്ചിലിന് സൈന്യത്തിന് പുറമെ NDRF ഉണ്ട്, DSG ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്, MEG ഉണ്ട്. ഇങ്ങനൊരു സംയുക്ത സംഘമാണ്. ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ 1000 പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട്. അവർ കൃത്യമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം നടത്തുന്നു. മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി അഗ്നിരക്ഷാസേന അടക്കമുള്ള സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതിന് പുറമെ ഇന്ന് ഈ ചാലിയാറിന്റെ പരിധിയിൽ 8 പോലീസ് സ്റ്റേഷനുകളാണ് വരുന്നത്. അവിടെയുള്ള പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരും സംയുക്തമായി ഇന്ന് തെരച്ചിൽ നടത്തും എന്നുള്ളതാണ്. അതിനായി പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായ ഒരു തെരച്ചിൽ ഇന്ന് നടത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 25 ആംബുലൻസുകളാണ് ബെയിലി പാലത്തിലൂടെ കടത്തിവിടുക. എന്തായാലും മരണസംഖ്യ 290 കടന്നിരിക്കുന്നു. ഇനിയും മരണസംഖ്യ വർദ്ധിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രക്ഷാദൌത്യം കൂടുതൽ ഊർജിതമാവുകയാണ്. അതുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ഈ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്. അവർ വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് ഇവിടങ്ങളിലേക്ക് കനത്ത നിയന്ത്രണമാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. പോലീസ് പലയിടങ്ങളിലും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. സിജി.
റിയാസ്, പ്രധാനമായും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം നന്നായി പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആവശ്യത്തിന് സൗകര്യവും സേവനവും ഒക്കെ ഉണ്ട്, അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ഒപ്പം ഈ ആശുപത്രികളിൽ കഴിയുന്നവരുടെ അവസ്ഥ, പരിക്കേറ്റവർ കൂടുതലായി ആശുപത്രികളിൽ വിടുന്നുണ്ടോ, ഗുരുതര പരിക്കുള്ളവരുണ്ടോ, എന്താണ് അത്തരത്തിലൊരു വിവരം കണക്ക്? ഈ ആശുപത്രികളിൽ പരിക്കേറ്റ് കഴിയുന്നവരിൽ പരിക്ക് ഭേദമായവർ മാത്രമാണ് ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ആശുപത്രികളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കണ്ടെത്തുന്ന ഇനിയിപ്പോൾ ജീവനോടെ ആരെയും കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ലഭിക്കുന്ന മൃതശരീരങ്ങൾ അത് കൃത്യമായി തന്നെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കും എന്ന് അധികൃതർ ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നന്നായി കൃത്യമായി തന്നെ അത്തരം സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അത് പൂർത്തിയായതോടുകൂടി ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി കൂടുതൽ എളുപ്പത്തിൽ വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കൂരൽമലയിൽ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇറ്റാച്ചിയുടെ വലിയ വാഹനങ്ങൾ വലിയ ലോറികളിൽ ഭാരവാഹനങ്ങളിൽ കയറ്റി കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ KCB അധികൃതർ ഇവിടങ്ങളിലുള്ള വൈദ്യുതി ലൈനിലെല്ലാം തന്നെ പ്രവൃത്തി നടത്തുകയും ഈ ചൂരൽമല ടൗണിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. തെരുവ് വിളക്കുകൾ ഉൾപ്പെടെ അവർ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർ ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ശരി റിയാസ്, തുടർന്നുള്ള തത്സമയ വിവരങ്ങളാണ് റിയാസ് കൈമാറി നൽകിയത്. ഇനിയും തെരച്ചിൽ